ഹലോ മച്ചമാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടീം AKMC യുടെ ഷിഫ്റ്റ് മോഡിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നേരെ നമ്മുടെ റിവ്യൂയിലേക്ക് പോകാം. നമ്മൾ മോഡിൻ്റെ റിവ്യൂയിലേക്ക് വന്ന് ആദ്യം തന്നെ ഈ വണ്ടിയുടെ ഡോറൊന്ന് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഡോർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഡോറ് വണ്ടിയുടെ ഒരു ഡോർ ഓപ്പൺ ആനിമേഷൻ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ പാസഞ്ചേഴ്സ് നമ്മൾ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നത് പോലെ ആ ഒരു ബട്ടൺ ഞെക്കുമ്പോൾ തന്നെ പാസഞ്ചേഴ്സ് കയറുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി ആരും വെറീഡ് ആവണ്ട. പിന്നെ നമ്മൾ വൈപ്പേഴ്സ് ക്ലിക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ വൈപ്പേഴ്സും വർക്കിംഗ് ആണ്. രണ്ട് ആനിമേഷൻ കീസ് നമുക്ക് ഈ മോഡിൽ അവൈലബിൾ ആണ്. അതിൽ രണ്ടാമത്തെ ആനിമേഷൻ കീ ഇപ്പോൾ കാണുന്നുണ്ടാവും, ആ ഒരു സൈഡ് ഗ്ലാസ് പൊങ്ങുന്നതും താഴുന്നതുമാണ്. ഒന്നാമത്തെ ആനിമേഷൻ കീ ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിലാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറിൽ നമുക്ക് GPS മാപ്പ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആനിമേഷൻ കീ ഓൺ ആക്കുമ്പോൾ ഏകദേശം ഒരു ലാപ്ടോപ്പ് തുറക്കുന്ന ആ ഒരു ആനിമേഷനിലാണ് രണ്ടാമത്തെ ആനിമേഷൻ കീ അവൈലബിൾ ആകുന്നത്. പിന്നെ നമ്മൾ ഇൻറ്റീരിയർ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ട് ഡീറ്റെയിൽ ചെയ്തെടുത്ത ഒരു ഇൻറ്റീരിയറാണ്. ആ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് വണ്ടിയിൽ മൂന്ന് മിറേഴ്സ് അവൈലബിൾ ആണ്, മൂന്നും പക്ക ഫങ്ഷനിങ്ങും ആണ്. ഓക്കെ, പിന്നെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഏകദേശം നല്ലൊരു സ്പീഡിലേക്ക് വണ്ടി ചാടുന്നുണ്ട്, അത് എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഇതിന് കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ ആ കൺട്രോളിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വണ്ടിയുടെ കൺട്രോളിനും ഒന്നും യാതൊരു കുഴപ്പമില്ല. ഇതിൻ്റെ ബ്രേക്കിങ്ങൊക്കെ 1-2 സെക്കൻഡിനുള്ളിൽ ആ ഒരു റിയലിസ്റ്റിക് ഫിസിക്സ് വെച്ചിട്ട് ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നേരെ നമ്മുടെ സ്പീഡ് ടെസ്റ്റിലോട്ടാണ് കടന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വണ്ടി ഏകദേശം 122-123 സ്പീഡിലൊക്കെ പോയിക്കൊള്ളുന്നുണ്ട്. നമുക്ക് ഏതൊരു തിരക്കിനുള്ള കൂടെയും ഈ വണ്ടിയും കൊണ്ട് പോകാം, അതാണ് ഈ ഒരു മോഡിനെ കൊണ്ടുള്ള നമുക്ക് ഉപകാരം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്പീഡ് ടെസ്റ്റ് ഏകദേശം 164, എന്തായാലും 75-200 കിടക്കില്ല, 179 നമുക്ക് കിട്ടിയ ടോപ്പ് സ്പീഡ്. നിങ്ങൾക്ക് കിട്ടിയത് ഗൈസ് നിങ്ങൾ എന്തായാലും താഴെ വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ കണ്ടോ വണ്ടി നേരെ തിരിഞ്ഞ് ഡ്രിഫ്റ്റൊക്കെ ചെയ്താണ് വണ്ടി നിൽക്കുന്നത്. സോ അതാണ് ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോഴുള്ള അവസ്ഥ. ഇനി നമുക്ക് നേരെ നൈറ്റ് വിസിബിലിറ്റി ചെക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ നൈറ്റിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വണ്ടിയിൽ എക്സ്ട്രാ ലൈറ്റ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ആകെ നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുമ്പോൾ കത്തുന്നത് ഒരു ഹെഡ്ലൈറ്റും പിന്നെ പുറകിലത്തെ 2-3 ലൈറ്റും മാത്രമാണ് കേട്ടോ. ഹസാർഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സും കത്തും, സൈഡിലുള്ള ഒരു ഇൻഡിക്കേറ്ററും കത്തും, അതുമാത്രമാണ്. വേറെ എക്സ്ട്രാ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു കാർ മോഡാണ്, നിങ്ങൾ ഓവർ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഓക്കെ, സോ അത്രയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിനുള്ള വിസിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ട്രിമ്മും ബ്രൈറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇൻറ്റീരിയറിലോട്ട് വരികയാണെങ്കിൽ നല്ലൊരു വിസിബിലിറ്റി തന്നെയുണ്ട്. കോർണറിംഗ് ഇഷ്യൂവും കാര്യങ്ങളൊന്നും തീരെ തന്നെ ഇല്ല എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ വണ്ടി പുറത്തേക്ക് എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും കോർണറിംഗ് ഇഷ്യൂ ഒന്നുമില്ല. നല്ലപോലെ തന്നെ നമുക്ക് സുഖമായിട്ട് രാത്രിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡാണ്. അപ്പോൾ അത്രയാണ് ഈ ഒരു മോഡിൻ്റെ റിവ്യൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ഗുഡ് ബൈ മച്ചമാരേ.